നമുക്കിന്ന് നല്ലൊരു ബോൺലെസ് ചിക്കൻ കബാബ് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ബോൺലെസ് ചിക്കനാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ് ചില്ലി പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുട്ട, കുറച്ച് ലൈം ജ്യൂസ്, കുറച്ച് കോൺഫ്ലവർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനിവിടെ സ്ലൈസായി തിന്നായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ ചെറിയ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ കബാബിന് നല്ലൊരു കളർ കിട്ടും. ആർട്ടിഫിഷ്യൽ കളർ യൂസ് ചെയ്യുന്നില്ല നമ്മളിതിൽ. ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതുകൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരമണിക്കൂർ നമ്മളിത് മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ശേഷം നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്കിത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കിത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അവസാനം ഞാനിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മണവും നല്ല ചിക്കൻ കബാബ് നല്ലൊരു മണവും രുചിയും കൂടുന്നതിന് ചിക്കൻ ബോൺലെസ് കബാബ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കമൻസും ലൈക്കും തരണം.